ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൈക്കൽ ജോർഡൻ. അദ്ദേഹം ഒരു അമേരിക്കൻ ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. തീർച്ചയായും നമുക്കെല്ലാവർക്കും വളരെയധികം മോട്ടിവേഷൻ നൽകുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവകഥ. ഓൾ ഇൻ വൺ ചാനലിൽ ഞാൻ വിനോദ് അടക്കാപുത്തൂർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്കൂളിൽ പഠിക്കുമ്പോൾ പൊക്കക്കുറവ് മൂലം ബാസ്കറ്റ്ബോൾ കോർട്ടിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ് ജോർഡൻ. ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് ബാസ്കറ്റ്ബോളിലെ മഹാരഥൻ എന്നാണ്. എക്കാലത്തെയും ഏറ്റവും മികച്ച ബാസ്കറ്റ്ബോൾ താരമാണ് മൈക്കൽ ജോർഡൻ. ഫുട്ബോളിൽ പെലെ, മറഡോണ, ക്രിക്കറ്റിൽ സച്ചിൻ എന്നതുപോലെ ബാസ്കറ്റ്ബോളിലെ ഒരു ഇതിഹാസമാണ് ജോർഡൻ. 1963 February 17 അമേരിക്കയിലെ ബ്രൂക്ക്ലിനിലെ ഒരു ചെറിയ ജനിച്ച ജോർഡൻ ലോകത്തെ അതിസമ്പന്നരായ കായിക താരങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലാണ്. പൊക്കക്കുറവ് മൂലം ഒരിക്കൽ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടീമിൽ അവസരം നിഷേധിക്കപ്പെട്ട ആൾ. പിന്നീട് കഠിന പരിശ്രമത്തിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും ലോകോത്തര വിജയങ്ങൾ സ്വന്തമാക്കി. തൻ്റെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു അനുഭവകഥ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. ജോർഡന് 13 വയസ്സുള്ളപ്പോൾ പിതാവ് ഉപയോഗിച്ചു പഴകിയ ഒരു വസ്ത്രം അവൻ നൽകിയിട്ട് ചോദിച്ചു, ഇതിന് എന്ത് വിലയുണ്ടാവും? കേവലം $1 ജോർഡൻ മറുപടി നൽകി. എന്നാൽ നീ ഇത് $2 വിൽക്കണം. ജോർഡൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. ഭംഗിയായി കഴുകി വൃത്തിയാക്കി എടുത്ത വസ്ത്രം ഇസ്ത്രിപ്പെട്ടിയുടെ അഭാവത്താൽ മറ്റു വസ്ത്രങ്ങളുടെ അടിയിൽ വെച്ച് ചുളിവു മാറ്റി. പിറ്റേന്ന് റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ 5 മണിക്കൂർ അലച്ചിലിനൊടുവിൽ $2 വിറ്റു. പരിശ്രമിച്ചാൽ വിജയിക്കാനാവും എന്ന ആദ്യ പാഠം. 10 ദിവസങ്ങൾക്ക് ശേഷം പിതാവ് വീണ്ടും ഇതുപോലെ ഒരു വസ്ത്രം നൽകിയിട്ട് പറഞ്ഞു, നീ ഇത് $20 വിൽക്കണം. $1 വിലയുള്ള വസ്ത്രം $20 എങ്ങനെ വിൽക്കും? ജോർഡൻ ഒരു വിദ്യ കണ്ടെത്തി. സുഹൃത്തിൻ്റെ സഹായത്തോടെ ഡൊണാൾഡ് ഡക്കിൻ്റെയും മിക്കി മൗസിൻ്റെയും ചിത്രങ്ങൾ വസ്ത്രത്തിൽ പെയിൻറ് ചെയ്ത് ചേർത്തു. സമ്പന്നരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വിൽക്കാൻ ശ്രമിച്ചു. കുപ്പായം ഇഷ്ടപ്പെട്ട ഒരു 10 വയസ്സുകാരൻ്റെ പിതാവ് $20 ആ കുപ്പായം വാങ്ങി. കൂടാതെ $5 ടിപ്പും നൽകി. $25 സമ്പാദിച്ച ജോർഡൻ അത്യാഹ്ലാദവാനായി. പിതാവിൻ്റെ 1 മാസത്തെ ശമ്പളമായിരുന്നു $25. മറ്റൊരു ദിവസം ഉപയോഗിച്ച മറ്റൊരു വസ്ത്രം നൽകിക്കൊണ്ട് പിതാവ് വീണ്ടും ഒരു വെല്ലുവിളി നടത്തി. നിനക്കിത് $200 വിൽക്കാനാവും. ജോർഡനൊന്ന് അമ്പരന്നു. വലിയ വിലയ്ക്ക് ആ വസ്ത്രം വിൽക്കാനായി ഒരു മാർഗം അദ്ദേഹം കണ്ടെത്തി. ചാർലീസ് ഏഞ്ചൽസ് എന്ന ചിത്രത്തിലൂടെ പ്രശസ്തയായ ഹോളിവുഡ് താരം ചിത്രത്തിൻ്റെ പ്രചാരണ പരിപാടികൾക്കായി നഗരത്തിലെത്തുന്ന വിവരം ജോർഡൻ അറിഞ്ഞു. പ്രശസ്ത താരം ഫാറാ ഹൗസറ്റിൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങാനായി അദ്ദേഹം അവിടേക്ക് പാഞ്ഞു. സെക്യൂരിറ്റിയെ മറികടന്ന് ഫാറായുടെ അരികിലെത്തിയ ജോർഡൻ വസ്ത്രത്തിൽ അവരുടെ കയ്യൊപ്പ് വാങ്ങി. ഫാറായുടെ കയ്യൊപ്പുള്ള വസ്ത്രം തെരുവോരത്തുനിന്നും ലേലത്തിൽ വിൽക്കാൻ ആളെ കൂട്ടി. $1200 ഒരു ബിസിനസ്സുകാരൻ ആ വസ്ത്രം ലേലത്തിൽ വാങ്ങിയത്. $1200 ഏറ്റുവാങ്ങിയ പിതാവിൻ്റെ കണ്ണിൽ നിന്നും ആനന്ദാസുകൾ പൊഴിഞ്ഞു. അദ്ദേഹം മകനോട് ചോദിച്ചു, നീ ഇതിൽ നിന്നും എന്ത് പഠിച്ചു? പരിശ്രമിച്ചാൽ വിജയിക്കാനാവും, ജോർഡൻ മറുപടി കൊടുത്തു. എന്നാൽ അത് മാത്രമല്ല, കേവലം $1 മാത്രം വിലയുള്ള ഒരു വസ്ത്രത്തിൻ്റെ പോലും മൂല്യം ഉയർന്നപ്പോൾ ആവശ്യക്കാരുണ്ടായി എന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തിപരമായ മൂല്യങ്ങൾ ഉയർത്തിയാലേ നമ്മെ മറ്റുള്ളവർ പരിഗണിക്കുകയും സ്വീകരിക്കുകയുമുള്ളൂ. തൻ്റെ 13-ാം വയസ്സിൽ പിതാവ് പകർന്നു നൽകിയ ആ ജീവിതപാഠമാണ് പിന്നീടുള്ള തൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും അതിജീവിച്ച് വിജയത്തിലെത്താൻ സഹായിച്ചതെന്ന് ജോർഡൻ പറയുന്നു. പരിശ്രമിക്കാതിരിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് പരിശ്രമിച്ച് തോൽക്കുന്നത് എന്ന ജോർഡൻ്റെ വാക്കുകൾ വളരെ പ്രശസ്തമാണ്. അപ്പോൾ ഓൾ ഇൻ വൺ ചാനലിൽ ഞാൻ വിനോദ് അടക്കാപുത്തൂർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.
എല്ലാവർക്കും നന്ദി.